ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ലൈൻ പി എസ് സി. June 8 നടക്കാൻ പോകുന്ന ദേവസ്വം ബോർഡ്, LD ക്ലർക്ക്, സബ് ഗ്രൂപ്പ് ഓഫീസർ എന്നീ എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിനു മുൻപ് കൊടുത്തിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കായുള്ള കേരള സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആവാസ്. ISRO വിക്ഷേപിച്ച അവസാനത്തെ നാവിഗേഷൻ ഉപഗ്രഹം ഏത്? IRNSS-1I. ആഗോള പത്ര സ്വാതന്ത്ര്യ സൂചിക 2019 പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പത്ര സ്വാതന്ത്ര്യമുള്ള രാജ്യം? നോർവേ. കരിമ്പ് ജ്യൂസിനെ ദേശീയ പാനീയമായി ഈയിടെ പ്രഖ്യാപിച്ച രാജ്യം? പാകിസ്ഥാൻ. 2018 DSD ദക്ഷിണേഷ്യൻ സാഹിത്യ പുരസ്കാര ജേതാവ്? ജയന്ത് കൈക്കിനി. ലോകത്തിലാദ്യമായി 5G കവറേജ് ലഭ്യമാക്കിയ ജില്ല ഏത്? ഷാങ്ഹായ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ? ടെഷിഗാങ്. 2019 അഥവാ 23rd ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി? ദോഹ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വനിതാ വാർത്താ അവതാരകയെ അവതരിപ്പിച്ച രാജ്യം? ചൈന. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിലവിൽ കേരളത്തിൽ ലഭിക്കുന്ന ദിവസ വേതനം എത്ര? 271 രൂപ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ സമൂഹ പരിഷ്കർത്താവായി അറിയപ്പെടുന്നത് ആര്? വൈകുണ്ഠ സ്വാമികൾ. ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്ന കേരളീയ നവോത്ഥാന നായകൻ? അയ്യങ്കാളി. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഉണ്ടാക്കാനായി വീട്ടി ഭട്ടതിരിപ്പാട് തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ കാൽനട പ്രചാരണ ജാഥ ഏത്? യാചന പദയാത്ര. വിധവാ വിവാഹം മുഖ്യ പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകം? പുനർജന്മം. കുടിയാന്മാർക്ക് വസ്തുക്കളിൽ അവകാശം നൽകിക്കൊണ്ടുള്ള ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി? ആയില്യം തിരുനാൾ. തലയാർ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി? പാമ്പാർ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഹരിയാന. കായിക ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? കർണാടക. ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എപ്പോൾ? 1946 December 9. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസാക്കിയ വർഷം? 2005. ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് എത്രാമത്തെ അനുശ്ഛേദം അനുസരിച്ചാണ്? അനുശ്ഛേദം 226. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? KR നാരായണൻ. July-September കാലയളവിൽ നടക്കുന്ന പാർലമെന്റ് സമ്മേളനം ഏതാണ്? മൺസൂൺ സമ്മേളനം. ജനസംരക്ഷൺ എന്ന അർത്ഥത്തിൽ ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? LM സിംഗ്വി. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി എത്രാമത്തെയാണ്? 61st ഭേദഗതി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. കിസാൻ മസ്ദൂർ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ ശ്രമഫലമായി പാസാക്കപ്പെട്ട നിയമം ഏതാണ്? വിവരാവകാശ നിയമം.
സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ വേണ്ടി 2009 ആരംഭിച്ച കേന്ദ്ര പദ്ധതി ഏതാണ്? RMSA. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം 2008. ഇന്ത്യയിലെ പൈതൃക നഗരങ്ങളുടെ പുനരുജ്ജീവനത്തിനായി ആരംഭിച്ച പദ്ധതി ഹൃദയ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പദ്ധതിയുടെ ആപ്തവാക്യമാണ് പച്ചിലയിലൂടെ വൃത്തിയിലേക്ക് എന്നത്? ഹരിത കേരളം. വാർഡ് തലത്തിലുള്ള കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ ഏകോപിപ്പിക്കുന്ന ഘടകമേത്? ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. സുപാർക്കോ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ്? പാകിസ്ഥാൻ. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ഏത്? ലിഗ്നൈറ്റ്. ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? തമിഴ്നാട്. മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ആരവല്ലി. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആര്? EMS. പുനരുപയോഗിക്കാൻ ശേഷിയുള്ള ISRO വിക്ഷേപണ വാഹനം ഏത്? RLV-TD. രംഗസ്വാമി കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. വനനശീകരണത്തിനെതിരെ 1983 ഉത്തര കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം? അപ്പിക്കോ. ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? വേണു ബാപ്പു. ഗ്രാമസഭയുടെ ക്വാറം തികയ്ക്കാൻ ആകെ വോട്ടർമാരുടെ എത്ര ശതമാനമാണ് വേണ്ടത്? 10%. ഇന്ത്യയിൽ വിവരസാങ്കേതിക വിദ്യാ നിയമം പ്രാബല്യത്തിൽ വന്നതെപ്പോൾ? 2000 October 17. 2015 March 24 സുപ്രീം കോടതി വിധിപ്രകാരം നീക്കം ചെയ്ത IT Act വകുപ്പ്? 66A. താഴെ പറയുന്നവയിൽ ഒരു ഔട്ട്പുട്ട് ഉപകരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ A. സ്കാനർ. ഓപ്ഷൻ B. സ്പീക്കർ. ഓപ്ഷൻ C. പ്രിന്റർ. ഓപ്ഷൻ D. CRT. ശരിയായ ആൻസർ ഓപ്ഷൻ A. സ്കാനർ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ജോൺ മക്കാർത്തി. കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത്? ബിറ്റ്. ശ്രീരാമൻ്റെ അവതാര കാലം ഏത്? ത്രേതായുഗം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിവരങ്ങൾ അടങ്ങിയ രേഖ? മതിലകം രേഖകൾ. സൂര്യശതകം എന്ന സ്തോത്രകൃതിയുടെ കർത്താവ് ആര്? മയൂരഭട്ടൻ. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ എത്രാമത് അവതാരമാണ്? 7. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.